സംസ്ഥാനത്തെ ബി ജെ പിക്ക് എന്താ ഇപ്പോൾ ശനിദശയാണോ വന്നവരും നിന്നവരും ഉണ്ടായിരുന്നവരും ഒക്കെ ഇറങ്ങിപ്പോവുകയാണ് സിനിമാ രംഗത്തുള്ളവരാണ് ഇപ്പോൾ തെറിയും വിളിച്ചിറങ്ങിപ്പോയത് സിനിമാ രംഗത്തെ പ്രശസ്തനും ബി ജെ പി സംസ്ഥാന സമിതി അംഗവുമാണ് രാജസേനൻ ഒട്ടേറെ ജേറാം സിനിമകളുടെ സംവിധായകനായ ഒരു കാലത്ത് സിനിമാ രംഗത്തെ കിരീടം വയ്ക്കാത്ത രാജാവായിരുന്ന രാജസേനനാണ് ഇപ്പോൾ ബി ജെ പി വിട്ടിരിക്കുന്നത് കലാകാരന്മാർക്ക് പാർട്ടി അർഹിക്കുന്ന പരിഗണന നൽകുന്നില്ല എന്ന പരാതി പറഞ്ഞാണ് ഇദ്ദേഹം ബി ജെ പിയുടെ പടിയിറങ്ങിയത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരുവിക്കരയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായി രാജസ്ഥാനും മത്സരിച്ചിരുന്നു പാർട്ടി നേതൃത്വം പരിഗണിക്കുന്നില്ല എന്ന ആക്ഷേപമുയർത്തിയാണ് ബി ജെ പിയെ മൊഴിചൊല്ലിയത് കേന്ദ്രഭരണത്തിൽ തുടർന്നിട്ടും വിവിധ കേന്ദ്ര ബോർഡുകളിലേക്കോ കോർപ്പറേഷനുകളിലേക്കോ പരിഗണിക്കാത്ത പരിഭവമാണ് കൂടുതലും അടുത്ത സുഹൃത്തുക്കളോട് പങ്കുവച്ചത് ഒടുവിൽ അദ്ദേഹം സി പി എമ്മിൽ ചേർന്നു ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു സംശയമാണ് ഇവരൊക്കെ ഈ പാർട്ടിയിലേക്ക് വന്നതും കുറച്ചുനാളെങ്കിലും ഇവിടെ നിന്നതും ഈ പാർട്ടിക്ക് വേണ്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതുമൊക്കെ കേന്ദ്രത്തിൽ ഭരണത്തിൽ വരുമ്പോൾ അവർക്കുള്ള ലാഭം എന്താണെന്ന് മനസ്സിൽ കരുതിയായിരിക്കും അല്ലേ അതായത് ബോർഡിലോ അല്ലെങ്കിൽ വല്ല കോർപ്പറേഷനിലോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലുമൊക്കെ സ്ഥാനം കിട്ടും എന്ന് വിചാരിച്ചായിരിക്കും അത് കൊള്ളാം അങ്ങനെയുള്ള ചിന്താഗതിയുള്ളവരെയൊക്കെ കൂടെ നിർത്താൻ കൊള്ളാം ഇപ്പോൾ വന്ന് ചേർന്നിരിക്കുന്നത് സി പി എമ്മിൽ കണ്ണൂരിലെ ചില പാർട്ടിക്കാരാണ് മധ്യസ്ഥ ചർച്ച നടത്തി ഇദ്ദേഹത്തെ സി പി എമ്മിൽ എത്തിച്ചത് പിന്നീട് പടി പടിയിറങ്ങിയത് ഭീമൻ രഘുവാണ് ഒട്ടേറെ സിനിമകളിൽ അടികൊള്ളാൻ മാത്രം അഭിനയിച്ച ഭീമൻ രഘു രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിനിമാക്കാർ കൂട്ടത്തോടെ മത്സരരംഗത്തെത്തിയ പത്തനാപുരം മണ്ഡലത്തിൽ ഇടത് സ്ഥാനാർത്ഥി ഗണേഷ് കുമാറിനോടും യു ഡി എഫ് സ്ഥാനാർത്ഥി ജഗദീഷിനോടും മത്സരിക്കാനാണ് ബി ജെ പി ഇദ്ദേഹത്തെ കളത്തിലിറക്കിയത് ഭീമൻ്റെ ഹൂവും കഴിഞ്ഞ ദിവസം സി പി എമ്മിലെത്തി ഭീമൻ്റെ ഹൂവും പറഞ്ഞത് ബി ജെ പി ഒരു തൊഴിലാളി പാർട്ടി അല്ലെന്നാണ് മാത്രമല്ല ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കാനായില്ലെന്നും അദ്ദേഹം പരിഭവിച്ചു പക്ഷേ അദ്ദേഹത്തിന് സ്ഥാനമാനമൊന്നും കിട്ടിയില്ലെന്ന് പരാതി പറഞ്ഞില്ല അങ്ങനെയൊരു ഗുണം അദ്ദേഹത്തിൽ നിന്നുണ്ടായി ഏറ്റവും ഒടുവിൽ സംവിധായകൻ രാമസിംഹൻ അബൂബക്കർ എന്ന അലി അക്ബറാണ് ബി ജെ പി വിട്ടത് അദ്ദേഹം ഏത് പാർട്ടിയിൽ ചേരുമെന്ന് പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി തയ്യാറെടുപ്പുകൾ നടക്കുന്നതിനിടയിലാണ് ബി ജെ പി കേരള ഘടകത്തിൽ നിന്ന് കലാകാരന്മാരുടെ ഈ കൊഴിഞ്ഞുപോക്ക് നടക്കുന്നത് കലാകാരന്മാരെ കൂടാതെ ഒരു പ്രമുഖ നേതാവും ബി ജെ പി വിടുന്നുവെന്നാണ് ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട് ഇനിയും ആരൊക്കെ ബി ജെ പി തറവാട്ടിൽ നിന്നും പടിയിറങ്ങുമെന്ന് കണ്ടറിയണം പലരും സി പി എമ്മുമായും കോൺഗ്രസുമായും ചർച്ചകൾ നടത്തുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ഏതായാലും ബി ജെ പിക്ക് ഇത് കഷ്ടകാലമാണെന്നാണ് കരുതുന്നത്